നമ്മൾ ലേവ്യ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, കഴിഞ്ഞ ദിവസം ഭോജനയാഗത്തിൻ്റെ പ്രമാണമാണ് ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് നമുക്ക് 6-ാമത്തെ അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് പാവയാഗത്തിൻ്റെ പ്രമാണത്തിലേക്ക് പ്രവേശിക്കാം. അത് വായിക്കാം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യഹോ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത് എന്തെന്നാൽ, പാപയാഗത്തിൻ്റെ പ്രമാണമാണിത്. ഹോമയാഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെയും മൃഗത്തെയും യഹോവയുടെ സന്നിധിയിൽ അറുക്കണം. അത് അതിവിശുദ്ധം. പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നണം. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ അത് തിന്നണം. അതിൻ്റെ മാംസം തൊടുന്നവർ എല്ലാം വിശുദ്ധനായിരിക്കണം. അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം. ചെമ്പുകലത്തിൽ വേവിച്ചു എങ്കിൽ അത് തേച്ചു മഴക്കി വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിതകുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നണം. അത് അതിവിശുദ്ധം. എന്നാൽ വിശുദ്ധമന്ദിരത്തിൽ പ്രായച്ചിത്തം കഴിക്കുവാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത്. അത് തീയിലിട്ട് ചുട്ടു കളയണം. ഹല്ലേലൂയാ, ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ലേവ്യ പുസ്തകത്തിലെ പാപയാഗത്തിൻ്റെ പ്രമാണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5:13 വരെയും ഒപ്പം തന്നെ 6:24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലുമാണ് പാപയാഗത്തിൻ്റെ പ്രമാണം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പാപം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വചനവിചാരം ഞങ്ങളിങ്ങനെ നടത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പം തന്നെ ഈ സൗരഭ്യവാസനയായ 3 യാഗങ്ങളുടെ ക്രമമാണ് ആദ്യം പറഞ്ഞു വരുന്നത്. ഹോമയാഗം, ഭോജനയാഗം, സമാധാന യാഗം. പക്ഷേ പ്രമാണം പറഞ്ഞു വരുമ്പോഴത്തേന് ഇവിടെ സമാധാന യാഗത്തിന് പകരമായിട്ട് എന്ത് വരികയാണ്? ഹോമയാഗവും ഭോജനയാഗവും കഴിഞ്ഞേച്ച് പാപയാഗം വരികയാണ്. അതിന് കാരണമുണ്ട്. പാപം മാറിയാലേ യഥാർത്ഥ സമാധാനം എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ പറയുന്നത് ലംഘനം മറച്ചും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ആരാണ്? ഭാഗ്യവാൻ. അപ്പം യഥാർത്ഥത്തിൽ ഒരാളുടെ ഉള്ളിൽ ആന്തരിക സമാധാനം ഉണ്ടാകണമെങ്കിൽ അവരുടെ പാപം എന്ത് ചെയ്യണം? മറയപ്പെടണം. പാപത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. എനിക്കറിയാം ദൈവമക്കളെ ഒക്കെ ഓർമ്മയിൽ അതുകൊണ്ട് മൂലപദം ഹട്ട എന്നൊരു വാക്കാണ്. ഹട്ട എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, മിസ്സിങ് ദ മാർക്ക്. ലക്ഷ്യം തെറ്റുന്നതിനാണ് പാപം എന്ന് പറയുന്നത്. ഉത്തരവാദിത്വത്തിലുള്ള പരാജയങ്ങൾ അത് ഏദേൻ തോട്ടത്തിൽ മുതൽ സംഭവിച്ചതാണ്. പക്ഷേ നമ്മുടെ കർത്താവ് തൻ്റെ പിതാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ദൗത്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപയാഗത്തിലും ഇതുതന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പകരക്കാരനായിട്ടുള്ള ഒരു മരണം. നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ലേവ്യപുസ്തകം പറഞ്ഞപ്പോഴെല്ലാം പറഞ്ഞു, ലേവ്യപുസ്തകത്തിൽ കാണാൻ ഇതുപോലെ പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം വേറെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ക്രൈസ്റ്റ് സെൻറ്റേർഡാണ് എല്ലായിടത്തും നമുക്ക് ക്രിസ്തുവിനെ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അശുദ്ധനായ മനുഷ്യൻ, വിശുദ്ധനായ ദൈവം, അവർ തമ്മിലുള്ള വലിയൊരു അന്തരം. പക്ഷേ മനുഷ്യൻ അശുദ്ധനാണെന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു പുസ്തകമല്ല ഇത്. അശുദ്ധനായ മനുഷ്യനെ വിശുദ്ധനാക്കാൻ പകരക്കാരനായ ഒരുവൻ എന്ത് ചെയ്തിരിക്കുന്നു? കാൽവറിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടറി ഡെത്ത് അല്ലേ, പകരക്കാരനായിട്ടുള്ള മരണമാണ് പാപയാഗത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ തന്നെ 4 വിധം ആളുകളോടുള്ള ബന്ധത്തിൽ പാപയാഗത്തിൻ്റെ പ്രമാണം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു. പുരോഹിതൻ്റെ പാപമാണെങ്കിൽ അതിന് ഊനമില്ലാത്ത കാളക്കിടാവിനെ എന്ത് ചെയ്യണം? അറക്കണം. സഭയുടെ വേറൊരു ഭാഷാന്തരത്തിൽ പുരോഹിതൻ്റെ പാപത്തിന് കാളയറക്കണമെന്നാണ് പറയുന്നത്. സ്തോത്രം. സഭയുടെ പാപത്തിനാണെങ്കിൽ കാളക്കിടാവിനെ എന്ത് ചെയ്യണം? അറക്കണം. അപ്പോൾ തന്നെ പ്രമാണിയാണ് പാപം ചെയ്യുന്നതെങ്കിൽ ആൺകോലാടിനെ അറക്കണം. അപ്പോൾ തന്നെ സാധാരണക്കാരാ പാപം ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, പെൺകോലാട് അല്ല, അവർക്കതിനുള്ള വകയില്ലെങ്കിൽ പ്രാങ്ങുഞ്ഞോ കുറുപ്രാവോ ഒക്കെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നേരിയ മാവ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കപ്പെടാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3, 14, 23, 28 ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക്
കാണുവാനായിട്ട് കഴിയും. അവിടെ ഒന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, വിളിക്കനുസരിച്ച് ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റെടുക്കണം. ഓരോരുത്തരും എന്ത് ചെയ്യും, വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ പുരോഹിതൻ്റെ പുരോഹിത ദൗത്യം എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടന്ന് പറഞ്ഞു നിർത്തിയായിരുന്നു. പുരോഹിത ദൗത്യമാണ് ഏറ്റവും വലിയൊരു വിളി. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. വി ആർ ദ ചോസൺ ജനറേഷൻ, വി ആർ ദ റോയൽ പ്രീസ്റ്റ്ഹുഡ് അല്ലേ. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ട് വിളി മറന്ന് ഉറങ്ങരുത്. ആ ഭാഗം പറഞ്ഞപ്പം പെട്ടെന്ന് ഓടി വന്ന ഒരു വാക്യം അന്ന് പറഞ്ഞത് ഇന്നും എൻ്റെ ഓർമ്മ കിടപ്പുണ്ട്. പത്രോസ് യാക്കോബ് യോഹന്നാനും എല്ലാം കൂടെ യേശുവിൻ്റെ കൂടെ ഇരുന്ന് എന്ത് ചെയ്തു, ഉറങ്ങിയ സമയത്ത് കർത്താവ് വിളിക്കുക, ശീമോനെ നീ ഉറങ്ങുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവൻ തെരഞ്ഞെടുത്തത് ആ അവിടെ എല്ലാവരും ഉറങ്ങും. ആ ആ പദപ്രയോഗം പറയുന്നത് ഇങ്ങനെ, അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, അത് ശിമോനെ നീ ഉറങ്ങുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ യാക്കോബിനെ വിളിച്ച വിളിയോ യോഹന്നാനെ വിളിച്ച വിളിയോ ഒന്നും അല്ല, വിളി വ്യത്യാസം. അതാ ദൈവം പത്രോസിനെ വിളിച്ച്. സ്തോത്രം. രക്ഷ വ്യക്തിപരമാണ്, വിളിയും വ്യക്തിപരമാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. ആ വിളി മറന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ഉറങ്ങരുത്. ദർശനം മറന്ന് അവിടെ സംഭവിച്ച വേറൊരു പരാജയം കൂടെ ഉണ്ട്. ദർശനം മറന്ന് വിളി മറന്ന് പത്രോസ് ഉറങ്ങി. എന്താ സംഭവിച്ചു, യേശുവിനെ പിടിക്കാൻ പടയാളികൾ വന്നു. പടയാളികൾ വന്നപ്പോൾ പത്രോസ് എന്തെടുത്തു, വാളെടുത്ത് വെട്ടി. ആർക്കിട്ട് വെട്ടി, മഹാപുരോഹിതൻ്റെ ദാസനിട്ട് വെട്ടി. വെട്ട ഇവിടെ കൊണ്ടത് ചെവിക്കട്ടെ. ആ സാധാരണ വെട്ടുന്ന ഒരു കാതലാണ് വെട്ടുന്നത്, ഒരിക്കലുമല്ല. എന്താ ലക്ഷ്യം, എന്താ ശരിക്കും വെട്ടുന്ന പറഞ്ഞ ലക്ഷ്യം, എന്താ കഴുത്തല്ലേ ലക്ഷ്യം. തീർച്ചയായിട്ടും ആണോ, തീർക്കുക എന്നുള്ളത്. തീർക്കുക എന്നുള്ളതാ. പക്ഷേ ഇവിടെ വെട്ടുകൊണ്ടത് ഇവിടെ ചെവിക്കുക. എന്നാ കാരണം, ഞാൻ ചിന്തിക്കുന്നത് ഉറക്കപ്പിച്ചയ്ക്ക് വെട്ടിയാൽ കഴുത്തേ കൊള്ളേണ്ടത് എവിടെ ഇരിക്കും. പത്രോസിനൊന്നും വെട്ടറിയാഞ്ഞിട്ടൊന്നുമല്ല, കാര്യം ഭയങ്കര പരിചയം. കടലിൽ കൂടെ പോകുന്ന മീൻ്റെ കഴുത്തിന് മീൻ വെട്ടിപ്പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അത് ലക്ഷ്യമുള്ളവർക്കും ഉന്നമുള്ളവർക്കേ പറ്റത്തുള്ളൂ. അന്നേരം ഇത്രയെല്ലാം അറിയാവുന്ന പത്രോസിൻ്റെ ലക്ഷ്യം തെറ്റാൻ കാരണം ഉറക്കപ്പിച്ചയ്ക്ക് വെട്ടിയാൽ. സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ, ഉറങ്ങി ആരാധിക്കരുത്. വിളി എന്താണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുന്നത്, എത്തിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം ആ ഭാഗങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് നിർത്തിയതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പാപയാഗത്തിൻ്റെ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ പറയാനാണ് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന നാല് കാര്യങ്ങൾ, ആറാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിച്ചേ. നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത് എന്തെന്നാൽ, പാപയാഗത്തിന്റെ പ്രമാണമാണിത്, ഹോമയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് പാപയാഗ മൃഗത്തെയും യഹോവയുടെ സന്നിധിയിൽ അറുക്കണം. അപ്പൊ ഒന്നാമത്തെ പ്രമാണം അഹരോനും പുത്രന്മാർക്കും കൊടുക്കുക. അതെ, എന്തുവാ, ഹോമയാഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പാപയാഗമൃഗത്തെയും അറുക്കണം. എവിടെ ഈ ഹോമയാഗത്തെ അറുക്കുന്നത്? അത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചായിരുന്നു. ലേവ്യ പുസ്തകം 1:11 വാക്യം വായിച്ചേ. അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ വടക്കു വശത്ത് അതിനെ അറുക്കണം. ഹോമയാഗത്തിന്റെ പ്രമാണം പറയാ, യഹോവയുടെ സന്നിധിയിൽ വടക്കു വശത്ത് അതിനെ എന്ത് ചെയ്യണം, അറുക്കണം. അറുക്കണം. ദൈവത്തിന് സ്തോത്രം. പാപയാഗത്തോടുള്ള ബന്ധത്തിലും പറയുകയാണ്, ആ ഹോമയാഗം നടക്കുന്നിടത്ത് എന്ത് ചെയ്യണം, അറുക്കണം. എന്ന് പറഞ്ഞാൽ ന്യായമായിട്ട് എവിടെ ആയിരിക്കും, വടക്കു വശത്ത് അല്ലേ, യാഗപീഠത്തിന്റെ വടക്ക് വശത്ത്. ഈ വടക്കിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്, ദിക്കിൻ്റെ പ്രത്യേകത ഞാൻ പറയുകയല്ല. അപ്പോൾ തന്നെ വടക്ക് കാണിക്കുന്നത് യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പം 44-ാമത്തെ അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ വായിക്കുമ്പം വടക്കിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. യെഹെസ്കേൽ പ്രവചനം 44-ാമത്തെ അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ, യെഹെസ്കേൽ 44:4-5 വാക്യങ്ങൾ. പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുരം വഴി ആലയത്തിന്റെ മുമ്പിൽ കൊണ്ടുചെന്നു. ഞാൻ നോക്കി, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് കവിണു വീണു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, യഹോവയുടെ ആലയത്തിന്റെ സകല വ്യവസ്ഥകളെയും നിയമങ്ങളെയും കുറിച്ച് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ നല്ലവണ്ണം ശ്രദ്ധ വെച്ച് കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേൾക്കുക. ആലയത്തിലേക്കുള്ള പ്രവേശനത്തെയും വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള പുറപ്പാടുകളെയും നീ നല്ലവണ്ണം കുറിക്കൊള്ളുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ എന്നെ വടക്കേ ഗോപുരത്തിങ്കിലേക്ക് എന്ത് ചെയ്തു, നയിച്ചു. അവിടെ ദൈവം ചില പ്രമാണങ്ങൾ നൽകുകയാണ്. അപ്പം
ശരിക്കും പറഞ്ഞാൽ ഇതെന്തിനെ കാണിക്കുന്നതെന്നറിയാവോ? ഈ ഹോമയാഗത്തിന് അറക്കപ്പെടുന്ന ആ വസ്തുവിനെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പാപയാഗത്തിൻ്റെ ഉള്ള ആ കിടാവാണെങ്കിൽ കിടാവ്, ആടാണെങ്കിൽ ആട്, അതിനെ അറക്കണമെന്ന് പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ നീതിയെ കാണിക്കുന്നതായത്. സ്തോത്രം. നീതി ജാതിയെ ഉയർത്തും, പാപം വംശങ്ങൾക്ക് നാശം അല്ലേ. അപ്പം ഏത് പാപിയും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നീതിയിലേക്ക് വരണം എന്നുള്ള കൃത്യമായ കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടും ചുമപ്പാണ്. അവിടെ വെളിപ്പെടുന്ന ഒരു നീതിയുണ്ട്. എന്താ? ഹിമം പോലെ വെളുപ്പിക്കുന്ന നീതി. ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏറ്റവും വെളുത്ത സാധനം മഞ്ഞുകെട്ട, പക്ഷെ അതിനകത്ത് പോലും എന്തുണ്ട്? അഴുക്കുണ്ട്. ദൈവത്തിൻ്റെ നീതിയുടെ പ്രത്യേകത ഏതഴുക്കിനെയും വെണ്മയാക്കുന്നത്. ആമേൻ. ഈ രക്താംബരത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ചിന്തകളുണ്ട്. മധ്യധർണിക്കടലിൽ മെഡിറ്ററേനിയൻസ് അതിൻ്റെ ആഴത്തിൽ നിന്ന് കിട്ടുന്ന ഒരുതരം കക്കയാ രക്താംബരക്കക്ക. ഈ രക്താംബരക്കക്ക മുക്കി മുങ്ങിപ്പൊക്കി എടുത്തു കഴിഞ്ഞേച്ച് അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 160 വെള്ളം തിളയ്ക്കുന്ന ചൂടല്ല, 160 ഡിഗ്രി സെൽഷ്യസിൽ ഇത് തിളപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ കക്കയിട്ട്, ഈ കക്കയിട്ട് തിളപ്പിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഇതിൻ്റെ പുറന്തോട് പൊട്ടും. പുറന്തോട് പൊട്ടിക്കഴിയുമ്പോൾ ഇവരിതിനെ പെട്ടെന്ന് ഈ ഷെല്ലെടുത്ത് ചെന്ത് ചെന്നറിയോ ഐസ് വെള്ളത്തിലോട്ടുണ്ട്. എന്നാൽ ഈ വ്യതിയാനത്തിനകത്ത് ഇതിനകത്തുനിന്ന് ഒരുതരം മഷി ഊറി വരും. ആ മഷി അവരത് ഇങ്ങനെ സൂക്ഷ്മതയോടെ എടുക്കും. ആ മഷി നമ്മുടെ ഈ വെള്ളച്ചട്ടയിലൊക്കെ പേരണ്ടാൽ ക്ലോറക്സ് തേച്ചാലും അല്ലെങ്കിൽ സർഫ് തേച്ചാലും ഒന്നും എന്ത് ചെയ്യത്തില്ല, ആ മഷി ഈ രക്തമാമ്പരത്തിൻ്റെ ആ കളർ മാറത്തില്ല. ഞാൻ വായിച്ചിട്ടുള്ളത് കത്തിക്കുന്ന ഈ വെള്ളച്ചട്ട കത്തിച്ചാൽ പോലും അതിൻ്റെ ചാരത്തിനകത്ത് പോലും അതവിടെ കാണും, അതിൻ്റെ തിളക്കമുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഏത് കറയും ചാരത്തിനകത്ത് പോകും, പക്ഷേ രക്താംബരത്തിൻ്റെ കറ ചാരത്തിലും ഉണ്ട്. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നുണ്ട് ജീവനെ, കുറേ നാൾ മുമ്പ് ഞാനിങ്ങനെ നിലമ്പൂർ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ട്രെയിനെ വെച്ച്, ട്രെയിനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുമല്ലേ, അന്നേരം ഇങ്ങനെ ഒന്നെങ്കിൽ വായിക്കും അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ കൂടെ പോകുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. പ്രത്യേകിച്ച് ഈ ലോക്കൽ ട്രെയിനുകളാകുമ്പോൾ അതിനകത്തോട് ഒത്തിരി പേര് ഇങ്ങനെ പോകും. അന്നേരം ഒരു മനുഷ്യനിങ്ങനെ ഏതാണ്ട് ഒരു സാധനം കൊണ്ട് വന്ന് ഏത് കറി ഏത് ഈ തുരുമ്പും ഇല്ലാതാക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പറഞ്ഞു മേടിച്ചേക്കാമെന്ന് ഓർത്തു. അയാളിങ്ങനെ കൊണ്ട് കാണുന്നതല്ലേ, അത് അതുപോലാണല്ലോ അവതരിപ്പിക്കുന്നത്. അന്നേരം ഞാൻ ഓർമ്മ മേടിച്ചു വീട്ടിൽ കൊണ്ട് കൊടുത്തു. വന്നപ്പോഴേ ഞാൻ വൈഫിനോട് പറഞ്ഞു നോട്ടീസുകളുണ്ടെന്നൊക്കെ ചെയ്യേണ്ടത്, അതുപോലെ അങ്ങ് ചെയ്താൽ മതി, രണ്ട് ഷർട്ടൊക്കെ എന്ത് ചെയ്തു മുക്കിക്കുമെന്നൊക്കെ പറഞ്ഞു. എന്തോ പറയാനായി ഇത്, അവള് നോട്ടീസിൽ കണ്ട പോലെ ആദ്യം തുണി നനച്ചു വെച്ചു, പിന്നെ മരുന്ന് തേച്ചു വെച്ചു, അതിനുശേഷം പിന്നെ ആ സർപ്പിനകത്ത് മുക്കി വെച്ചു, എന്തൊക്കെയോ ചെയ്തു, എല്ലാം ചെയ്ത് നനച്ച് അയലോട്ടിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ കറ പോയി പക്ഷെ തുള വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാ കറ പോയപ്പോൾ അവിടെ തുള വന്നു. ഇതല്ല ഈ ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. ആ ഏത് പാപത്തെയും എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഏത് പാപിയെയും ഏത് പാപത്തെയും ഇല്ലാതാക്കുന്ന അവിടുത്തെ രക്തം, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ നീതിയാണ് ഇത് കാണിക്കുന്നത്. അപ്പം വടക്ക് വശത്ത് ഇത് അറക്കുന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ പ്രമാണം. ഇനി രണ്ടാമത്തെ പ്രമാണം 23-ാമത്തെ വാക്യമാണ്, 6-ാം അധ്യായത്തിന്റെ ലേവ്യ പുസ്തകം 6:23. പുരോഹിതന്റെ ഭോജനയാഗം മുഴുവനും ദഹിപ്പിക്കണം, അത് തിന്നരുത്. അവിടെ 6:23 പറയുന്നത് ഭോജനയാഗത്തിന്റെ കാര്യമാണ്, അതെന്ത് ചെയ്യരുത്, തിന്നരുത്. പക്ഷെ ഇവിടെ വന്നേ, ഇവിടെ വരുമ്പോ നമ്മൾ വായിച്ച ആ വാക്യത്തിൽ കണ്ടോ പുരോഹിതനത് തിന്ന അല്ലേ, ആ വാക്യം 26, പാപത്തിന് വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നണം, സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ അത് തിന്നണം. 30-ാം വാക്യം കൂടെ വായിച്ചേ. എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കുവാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത്, അത് തീയിലിട്ട് ചുട്ടുകളയണം. അപ്പം 2-3 കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാകുന്നത്. അതെ, സ്തോത്രം. ഒരിടത്ത് പറയുന്നു തിന്നാമെന്ന്, വേറൊരിടത്ത് പറയുന്നു തിന്നരുതെന്ന്, ചുട്ടുകളയണം. എന്താ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുക പുരോഹിതൻ യാഗം അർപ്പിക്കുമ്പം യാഗത്തിൻ്റെ ക്രമമനുസരിച്ചാണ്
തിന്നാമോ തിന്നരുതോ എന്ന് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുരോഹിതന് വേണ്ടിയാണ് യാഗം കഴിക്കുന്നതെങ്കിൽ ആ യാഗവസ്തു മുഴുവനും എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ദഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ സഭയ്ക്ക് വേണ്ടി ആ യാഗം കഴിക്കുന്നെങ്കിൽ ആ യാഗവസ്തു മുഴുവൻ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ദഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പം പുരോഹിതന്റെ പ്രാച്യത്വമാണെങ്കിലും സഭയുടെ പ്രാച്യത്വമാണെങ്കിലും അത് മുഴുവൻ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഇതിനകത്ത് തിന്നാനൊന്നും പറ്റത്തില്ല. പക്ഷേ പ്രമാണിയില്ലേ, അതെ, പ്രിൻസ് എന്ന് പറയുന്നത്, പ്രിൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഒരു ദേശത്തിൻ്റെ അധിപതി, അവരുടെ പാപത്തിന് വേണ്ടി അറക്കപ്പെടുന്നത് എന്താ? കോലാട. അത് എന്ത് ചെയ്യാം? പുരോഹിതന് തിന്ന. ഇതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ പാപത്തിന് വേണ്ടി അറക്കുന്നതും എന്ത് ചെയ്യാൻ പറ്റും? തിന്നാൻ പറ്റും. പുരോഹിതന് തിന്നാൻ പറ്റും. അപ്പം പുരോഹിതന്മാർ സ്വാഭാവികമായിട്ട് ഏത് യാഗം നടത്താൻ ഇഷ്ടപ്പെട്ടു? സാധാരണക്കാരൻ്റെയും പ്രമാണിയുടെയും. കാര്യം എന്നാ പ്രത്യേകത? ഇറച്ചി കിട്ടും സഹോദരൻ. അത് അപ്പോൾ ഈ പുരോഹിതന്മാർ പലരും ആരായി മാറി? ഇറച്ചി കൊതിയന്മാരായിട്ട് മാറി സഹോദരം. ഇവരുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു പണ്ട് മുതലേ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വന്ന സമയം മുതൽ ഇവർക്ക് ഇങ്ങനെ ഇറച്ചിയോട് വലിയൊരു താല്പര്യം. ചിലരുടെ ഒരു കുഴപ്പം, അവർക്ക് എത്ര ഇറച്ചി തിന്നാലും എന്ത് ചെയ്യത്തില്ല, മതിയാകത്തില്ല. ചില കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടില്ലേ, ചില ആളുകൾ ഈ അതൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. പക്ഷെ എന്നാൽ പോലും ചിലരിങ്ങനെ വിളമ്പി വെച്ചിരിക്കുന്നത് മൊത്തം എടുത്ത് എന്ത് ചെയ്യാറുണ്ട്? ഒരു ഭാഗത്തോട്ട് മുഴുവൻ പോകും. ഇതുപോലെ ഇവരും ആരായി മാറി? ഇറച്ചി കൊതിയന്മാരായി മാറി. ഇവരെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട് കേട്ടോ. പ്രവാചകൻ പറയുന്നത് ഹോശേയ പ്രവചനത്തില അല്ലേ? ഹോശേയ പ്രവചനം 4:8 വാക്യം ഒന്ന് വായിച്ച്. അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു, അവരുടെ അകൃത്യത്തിനായി ആഗ്രഹിക്കുന്നു. കണ്ടോ, വായിച്ച കേട്ടോ. അവരെന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു, അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. കണ്ടോ, ഇവരുടെ മനോഭാവം മാറി. കണ്ടോ, ഈ യാഗത്തിന്റെ പ്രത്യേകത, ഇത് നിർബന്ധത്താൽ ചെയ്യപ്പെടേണ്ട യാഗമാണ്. അത് വർഷത്തിൽ ഇത് നിർബന്ധത്താൽ ചെയ്യപ്പെടേണ്ട യാഗമാണ്, സൗരഭ്യവാസനയായ യാഗമല്ല. അത് പക്ഷേ ഈ ഇവരെന്ത് ചെയ്യുക സ്വോത്രം, ഈ പ്രമാണിമാരുടെയും സാധാരണക്കാരുടെയും മേലൊരു വലിയ ഭാരം വെക്കുക സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ പറയുന്നത് പുരോഹിതന്മാരും അവരോട് ചേർന്ന് വലങ്കയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനത് ഇഷ്ടമാകുന്നു, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും സ്തോത്രം? ദൈവം ചോദിക്കുക. അപ്പം ചിലരുടെ മേൽ അവരെന്ത് ചെയ്യുക? ഈ വലിയ മുഖം വെച്ച് കെട്ടുക സ്തോത്രം. അവരാഗ്രഹിക്കുക, കാരണം അവരുടെ വയറിൻ്റെ പ്രശ്നമാണ്, വയറിൻ്റെ പ്രശ്നമാണ് സ്തോത്രം. അപ്പം അവരിതിന് വേണ്ടി കൊതിക്കുക. ഈ ഒരു പ്രമാണം നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ എടുക്കുക, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? ആശ്വസിപ്പിക്കുക. ഈ ലേവ്യ പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ പുരോഹിതന്മാർ ഈ ജനത്തിൻ്റെ മേൽ ഈ പാപയാഗത്തോടുള്ള ബന്ധത്തിൽ വലിയ നുകങ്ങൾ വെച്ച് കെട്ടി അവരെ നിർബന്ധിക്കുമ്പം ദണ്ഡിതേ പുതിയ നിയമത്തിലൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ അദ്ദേഹം പറയുക, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കലോട്ട് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം സ്തോത്രം. എല്ലാ ഭാരങ്ങളും ചുമക്കുന്ന അവിടുത്തെ സന്നിധി സ്തോത്രം. ഹല്ലേലൂയ. കർമ്മങ്ങൾക്കും യാഗങ്ങൾക്കും കഴിയാത്ത ആ പ്രാച്യത്വം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി നൽകുവാൻ അവിടുന്ന് കാൽവറിയിൽ തകർക്കപ്പെട്ടു. അപ്പം നമ്മുടെ കർത്താവിംഗിലേക്കാണ് ആ ഇത് നമ്മെ എന്ത് ചെയ്യുന്നത്? കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം, 6:27 വാക്യം കൂടെ വായിച്ചു. അതിന്റെ മാംസം തൊടുന്നവരെല്ലാം വിശുദ്ധനായിരിക്കണം, അതിന്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അതൊരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. വീട്ടിൽ വെച്ച്, വീട്ടിൽ കൊണ്ട് കഴുകരുത് സ്തോത്രം അല്ലേ. അവിടെ പറയുന്നത് ഈ പുരോഹിതൻ ഈ യാഗം അർപ്പിക്കുമ്പോൾ മൂന്നാമത്തെ പ്രമാണമാണ്, ഒരുപക്ഷെ രക്തം എന്ത് ചെയ്യാം? തെറിക്കാം. അവരുടെ ആ വെള്ള വസ്ത്രത്തിൽ രക്തം തെറിക്കാം സ്തോത്രം. അങ്ങനെ രക്തം തെറിച്ചാൽ അത് എവിടെ വെച്ച് തന്നെ കഴുകണം? ആ വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ കഴുകണം. അത് ഈ ചോരയോടുള്ള ആദരവിനെ കാണിക്കുന്നത് സ്തോത്രം. നമുക്ക് എബ്രായ ലേഖനത്തിലേക്കൊന്ന് വരാം. എബ്രായ ലേഖനം 10:10
29 വാക്യം ഒന്ന് വായിക്കാവോ? 29 ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിക്കുവിൻ. കണ്ടോ, പഴയ നിയമത്തിലെ യാഗത്തിൽ ആ യാഗരക്തം ദേഹത്ത് വസ്ത്രത്തെ പതിച്ചാൽ അതെ, അതുപോലും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അത് മനസ്സിലാക്കിയതിനനന്തരമായിട്ട് പൊരുളായ ചരിത്രത്തിൽ പൗലോസ് ചോദിക്കുക, തന്നെ വിശുദ്ധ നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രരാകും എന്ന് നിങ്ങൾ വിചാരിക്കും. സ്തോത്രം, സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ രക്തത്തെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിന്ദിക്കരുത് എന്നുള്ള കൃത്യമായ, എന്തുകൊണ്ടാണ് നിന്ദിക്കരുതെന്ന് പറയുന്നത്? പത്രോസ് പറയാ, 1 പത്രോസ് 2:19, നിങ്ങളെ വീണ്ടെടുത്തത് ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ ശക്തി. സാത്താൻ പോലും അവിടെ എന്ത് ചെയ്യുക, വിറയ്ക്കുക അല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഭൂതമൊക്കെ ഇളകുന്ന ഇടങ്ങളിൽ നമ്മളൊക്കെ കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ അപ്പച്ചന്മാർ പറയും, എടാ പറയടാ പറയടാ പറയടാ, എന്തോ യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം പറഞ്ഞു. അതാ സ്തോത്രം. ആ ഈ ഭൂതം, അപ്പം നമ്മളെല്ലാം രക്തം ചെയ്യാൻ പറയും. എന്തിനാണെന്നറിയോ, ഭൂതകളയിലുള്ള ആത്മാർത്ഥം കൊണ്ടൊന്നുമല്ല, ഇളകിയ ഭൂതം എൻ്റെ മേലെ എന്ത് ചെയ്യരുത്, കയറരുത്. അപ്പം ആ രക്തത്തിൻ്റെ ശക്തി, എന്താ രക്തത്തിൻ്റെ ശക്തി? 1 പത്രോസ് 1:19 പറയുക, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ അതിന്റെ പ്രൈസ് അളക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അവിടുത്തെ രക്തത്താൽ അവിടുന്ന് നമ്മെ എന്ത് ചെയ്തിരിക്കുക, വീണ്ടെടുത്തിരിക്കുക. അപ്പൊ 3 പ്രമാണങ്ങൾ ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. ഇനി 4-ാമത്തെ ഒരു പ്രമാണം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വചനവിചാരത്തിൽ നിന്ന് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോകാം. ലേവ്യപുസ്തകം 6:28 വാക്യം വായിച്ചാൽ, അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം, ചെമ്പുകലത്തിൽ വേവിച്ചു എങ്കിൽ അത് തേച്ചു മഴക്കി വെള്ളം കൊണ്ട് കഴുകണം. മൺപാത്രത്തിലായി ഈ ഈ ഇറച്ചി വേവിച്ചതെങ്കിൽ അതെന്ത് ചെയ്യണം, ഉടച്ചു കളയണം. ഈ മൺപാത്രം എന്തിനാ കാണിക്കുന്നതെന്നറിയോ, ഈ മൺപാത്രം നമ്മുടെ ശരീരത്തെ കാണിക്കുന്നതാണ്. സ്തോത്രം, മനുഷ്യൻ്റെ ശരീരത്തെ കാണിക്കുന്നതാണ്. അതിനെ ദൈവം മുമ്പാകെ എന്ത് ചെയ്യണം, ഉടയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനാകയാൽ, ഹല്ലേലൂയ, അവനെപ്പോലെ ജഡാവതാരം ചെയ്തു അല്ലേ. കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒരുവൻ എന്ത് ചെയ്തു, ഉടയപ്പെട്ടു. എബ്രായ ലേഖനം 2:9 വാക്യത്തിൽ പറയുന്നത്, ദൂതന്മാരെക്കാൾ ഒരല്പം അവന് താഴ്ച വന്നവനായി. ദൈവത്തിന് സ്തോത്രം. അതേ മരണം അനുഭവിച്ചുകൊണ്ട് ദൈവം അവനെ അങ്ങനെ ഏൽപ്പിച്ചതുകൊണ്ട് മഹത്വവും ബഹുമാനവും അവൻ എന്ത് ചെയ്തു, പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ദൈവം മുമ്പാകെ നമ്മുടെ ശരീരങ്ങളെ നാം എന്ത് ചെയ്യണം, സമർപ്പിക്കണം. നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം 2:6-8 ഒക്കെ അവിടുന്ന് ദൈവത്തോടുള്ള ആ സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എന്ത് ചെയ്തു, എടുത്തു. അതാണ് 1 തിമൊഥെയൊസ് 3:16 പറയുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. സ്തോത്രം. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. അപ്പം നമുക്ക് വേണ്ടി ഉടയപ്പെട്ട ഒരുവനുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ മാതൃകയാക്കുന്ന ദൈവമക്കളെ, റോമാലേഖനം 12:1 പരിശുദ്ധാത്മാവ് പറയുക, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. അപ്പൊ ചത്ത ചതഞ്ഞെന്നും പറഞ്ഞു ഞാൻ വലിയ പുള്ളിയാണെന്നും പറഞ്ഞു ഒന്നുമല്ല ആരാധനയിലിരിക്കേണ്ടത്. ഈ ശരീരം ദൈവസന്നിധിയിൽ ഉടയണം. സ്തോത്രം. ഈ നമ്മൾ ഈ മൺപാത്രത്തെ കുറിച്ച് പറയുമ്പോഴേ, മൺപാത്രത്തിനകത്തേക്ക് ഇത് വേവിച്ചു കഴിയുമ്പോൾ ഇതിന്റെ സത്തെല്ലാം അതെ ഇതിനകത്തോട്ട് ഇറങ്ങും. അപ്പം ഇത് പിന്നെ നമ്മൾ വേറൊരു ചെമ്പുകലത്തെ കുറിച്ച് പറയുന്നു, ചെമ്പുകലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് ആഴത്തിൽ ഇറങ്ങത്തില്ല. ഈ ചെമ്പിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. യാഗപീഠത്തിൽ സമാപന കൂടാരത്തോടുള്ള ബന്ധത്തിൽ ചെമ്പിനെ കുറിച്ച് ഒരു പ്രമാണം പറയുന്നുണ്ട്. അത് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പൊ ഈ മൺപാത്രത്തിനകത്തോട്ട് വീഴുന്നതിന്റെ സത്ത് ഇറങ്ങുന്നോണ്ട് തന്നെ ഇത് പിന്നീട് നമുക്കൊരു കാര്യത്തിനകത്ത് ഇതിനകത്തുണ്ട് പാപമല്ല, അതിനകത്ത് ലോകം മുഴുവൻ കിടക്കുന്നുണ്ട്. അതിനെ വശംവദരായിക്കൊണ്ടിരിക്കും.
ദൈവവും പാകെ ഉടയപ്പെടണം, നമ്മെ തന്നെ സമർപ്പിക്കണം. ഓ, റോമാലേഖനത്തിൽ പൗലോസ് എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. അവിടെ ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റീസാണ് പറയുന്നത്. ഈ 12:1-13:10 വരെ പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ 4 ഉത്തരവാദിത്തം. റോമാലേഖനം 12:1 യുവർ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഗോഡ്, ദൈവത്തോടുള്ള ഉത്തരവാദിത്തം. 12:3-21 വരെ ദൈവസഭയോടുള്ള ഉത്തരവാദിത്തം. 13:1-7 വരെ പറയുന്നത് നിയമങ്ങളോടുള്ള ഉത്തരവാദിത്തം. 13:8-10 വരെ പറയുന്നത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം. അപ്പോൾ ഒരു ക്രിസ്തുഭക്തന് 4 ഉത്തരവാദിത്തം. ഒന്നാമത്തത് ദൈവത്തോട്, രണ്ടാമത്തത് ദൈവസഭയോട്, മൂന്നാമത്തത് നിയമങ്ങളോട്, നാലാമത്തത് സമൂഹത്തോട്. ഈ 4 ഉത്തരവാദിത്വം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഉടയപ്പെടണം. അപ്പൊ പാപം വഹിക്കുന്ന ഈ ശരീരത്തെ ദൈവവും പാകെ ശബാരാധാര, ഈ പകൽ നമുക്കതിനൊന്ന് തയ്യാറാകാം. ഹാലേലൂയ, ഹാലേലൂയ. എത്ര പേര് ഈ പകല് സമർപ്പിക്കും? എൻ്റെ 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 കണ്ണിനെ ഒന്ന് വിശുദ്ധീകരിക്കണേ, എൻ്റെ കൈ ഒന്ന് വിശുദ്ധീകരിക്കണേ, എൻ്റെ നാവിനെ ഒന്ന് വിശുദ്ധീകരിക്കണേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണേ. അവിടുത്തെ ഹിതപ്രകാരം, ഓ ശബാര, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് ദൈവം പാകെ ഉടയപ്പെടുവാൻ സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പാടാ. സ്തോത്രം, സമർപ്പണത്തോടെ ചേർന്ന് പാടാ. ദൈവം പാകെ ഉടയപ്പെടട്ടെ. ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാമെന്നെ ദൈവം മിത്രമാക്കിയേ, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനാ, ഈ സ്നേഹസ്വരൂപ എന്നാത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ, ദുഃഖത്തിൽ ആശ്വാസമായി രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാ മറോടണച്ചിടു, ഇന്നത്തെ ദിവസത്തെ അവിടുത്തെ കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിക്കാം. നമ്മുടെ അശുദ്ധികളെ എല്ലാം ചാരമാക്കുവാൻ അവിടവുമായി അങ്ങുമായി കൂട്ടുപിടിച്ച് യാത്ര ചെയ്യുവാൻ കർത്താവേ ഞങ്ങളെ സമർപ്പിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ പരാജയങ്ങളും ക്ഷമിക്കണമേ. പാപയാഗത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടതുപോലെ ദൈവം പാകെ യഥാർത്ഥമായി ഉടയപ്പെടുന്നവരായി പാപം വഹിക്കുന്ന ഈ ശരീരത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കണം. പ്രത്യേകം അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.